നമസ്കാരം. കോവിഡ് മഹാമാരിയെ തുരത്താൻ അയൽരാജ്യങ്ങൾക്ക് ആശ്രയമായ ഇന്ത്യയെക്കുറിച്ച് ഇനി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം നാളുകളായി നമ്മൾ കേട്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. ഭൂട്ടാൻ, മാലിദ്വീപ്, ബംഗ്ലാദേശ്, നേപ്പാൾ, മ്യാൻമാർ, സീഷെൽസ്, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, മൗറീഷ്യസ് എന്നീ രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യയിൽ നിർമ്മിച്ച കോവാക്സിൻ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് ഭൂട്ടാനിലേക്കും മാലിദ്വീപിലേക്കും വാക്സിൻ എത്തിച്ചിട്ടുണ്ട്. വാക്സിൻ മൈത്രി എന്നാണ് ഈ വിതരണ പ്രക്രിയയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പേര്. മറ്റ് രാജ്യങ്ങൾ അനുമതി നൽകുന്നതിനനുസരിച്ച് അവ ഉടൻ തന്നെ എത്തിക്കുമെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. അതേസമയം വാക്സിൻ മൈത്രിയിൽ പാകിസ്ഥാൻ ഉൾപ്പെട്ടിട്ടില്ല. രാജ്യത്ത് വാക്സിൻ എത്തിക്കാൻ മറ്റു രാജ്യങ്ങളുമായി നയതന്ത്ര ചർച്ചകൾ നടത്തുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാർ. എങ്കിൽ എവിടെ എത്തുമെന്ന് ആർക്കും തന്നെ അറിയില്ല. എന്തായാലും ഇമ്രാൻഖാൻ കുറച്ച് വിയർക്കും. വാക്സിൻ വിതരണ യജ്ഞത്തിൽ ഇന്ത്യയെ പങ്കാളിയാക്കിയ രാജ്യങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിലേക്ക് വാക്സിൻ വിതരണം നാളെ ആരംഭിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് വാക്സിൻ വിതരണം ചെയ്യും. മാത്രമല്ല വരും ദിവസങ്ങളിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് വാക്സിൻ വിതരണം ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി ട്വിറ്റ് ചെയ്തിട്ടുള്ളത്. കോവിഡ് പ്രതിസന്ധിയെ മറികടക്കാനുള്ള പ്രവർത്തനം വാക്സിൻ വിതരണത്തിലൂടെ ആരംഭിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അറിയിച്ചിട്ടുണ്ട്. 100,000 ഡോസ് കോവിഷീൽഡ് വാക്സിനാണ് മാലിദ്വീപിൽ ഇന്നെത്തുക. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് മുൻനിര പോരാളികൾക്കും ഗുരുതര രോഗം ബാധിച്ചവർക്കും ആദ്യഘട്ടമായ വാക്സിൻ നൽകും. ഇന്ത്യയിൽ ഘട്ടംഘട്ടമായാകും വാക്സിൻ വിതരണം നടക്കുക. കോവിഡ് രോഗത്തിന്റെ ആദ്യഘട്ടത്തിൽ വിവിധ രാജ്യങ്ങളിൽ പ്രതിരോധ ഔഷധമായ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ, റെംഡെസിവിർ, പാരസെറ്റമോൾ എന്നിവയും രോഗനിർണയ കിറ്റുകൾ, വെന്റിലേറ്ററുകൾ, മാസ്ക്, കയ്യുറ, മറ്റ് മെഡിക്കൽ ആവശ്യ വസ്തുക്കൾ എന്നിവ ഇന്ത്യ വിതരണം ചെയ്തിരുന്നു. മാത്രമല്ല പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ച രാജ്യത്തിന് സഹായമായും ഇന്ത്യ എത്തിയിരിക്കുകയാണ്. കരീബിയൻ സമൂഹത്തിലെ ചെറു രാജ്യമായ ഡൊമിനിക്കൻ റിപ്പബ്ലിക് ഇന്ത്യയോട് കോവിഡ് വാക്സിൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു. സഹായം ആവശ്യപ്പെട്ടയുടൻ ഇന്ത്യ വാക്സിൻ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് ഭൂട്ടാനിലേക്കും മാലിദ്വീപിലേക്കുമാണ് ഇന്ത്യ വാക്സിനുകൾ കയറ്റുമതി ചെയ്തത്. ഇന്നലെയാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക് പ്രധാനമന്ത്രി റൂസ്വെൽറ്റ് സ്കെറിറ്റിന് 72,100 ഡോസ് വാക്സിൻ ആവശ്യപ്പെട്ട് നരേന്ദ്രമോദിക്ക് അടിയന്തര സന്ദേശം അയച്ചത്. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ ചൈനയും പാകിസ്ഥാനും ഇന്ത്യക്കെതിരെ നീങ്ങിയപ്പോൾ ഇന്ത്യയുടെ രക്ഷയ്ക്കെത്തിയ രാജ്യമാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക്. അഫ്ഗാനിൽ വെച്ച് ജയിലിലായ ഇന്ത്യൻ പൗരന്മാരെ ഭീകരപട്ടികയിൽപ്പെടുത്താനാണ് പാകിസ്ഥാൻ ചൈനയുടെ സഹായത്താൽ സുരക്ഷാ സമിതിയിൽ ശ്രമിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.